ಸಂಗ ಚಕ್ರಂ ಪೋಲೆ ಮನಸ್ಸು ಸುಖರ ವೇಳೆ ಸುರಂಗ ನಿಕ್ಕ ಎಂದೋಡ ಪರ್ನ ನೀ ಎಂದೋಡ ಪರ್ನ ನೀಕು ಬಾಗಾನೆ ഉന്നട്ടുണ്ട് ಕತ್ತೆ പറയുന്ന പോലെ സിനിമയുടെ ബജറ്റ് എത്രയാണ്, അവർ എത്ര സൗകര്യങ്ങൾ തരുന്നു എന്നുള്ളത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ പത്താന് ശേഷം പുതിയ രണ്ട് ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. ആ രണ്ട് ഐറ്റം ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പിക്കപ്പ് ലൈൻ. ആ ഒരു ഡയലോഗ് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. തലത്തേക്കാൻ ഫിക്സ്, ദേഹത്തേക്കാൻ ലക്സ്, നിലക്കിരിക്കുന്ന കിസ്. ഇത് തുടക്കത്തിൽ വന്ന സാധനം, ഇത് കുറച്ച് കഴിഞ്ഞ് കേറി അങ്ങ് ട്രെൻഡ് ആയി കഴിഞ്ഞ് ഇപ്പൊ ഐറ്റം അങ്ങ് മാറി, വേറെ സാധനം ഇറങ്ങി. എക്സ്ക്യൂസ് മീ, പല്ല് തേക്കാൻ ബ്രഷ്, കുളിച്ചാൽ കിട്ടും ബ്രഷ്, നിയൻ ക്രഷ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അല്ല, ഇത് ചോദിച്ചു വാങ്ങിച്ചത്, ഇനി എരുന്ന് വാങ്ങിക്കുന്നതിന്റെ ബാക്കി വേറെ ഉണ്ട്. എക്സ്ക്യൂസ് മീ, മാനത്തുവർക്കും മയില്, കന്നീല് ഒഴിക്കാൻ തൈര്, നീ പോയ എനിക്കൊരു മയില്. ആ കൈയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഒരു ആകാംക്ഷ കാണുമെന്ന് എനിക്കറിയാം. അല്ല, അതങ്ങനെയല്ലേ വരുള്ളൂ, ഒരുത്തന ടിടി കിട്ടുന്ന കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ആകാംക്ഷ ആയിരിക്കുമല്ലോ. കുഴപ്പമില്ല, അതിന്റെ ബാക്കി നമ്മുടെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. എന്തോടാ പറഞ്ഞു നീ? എന്തോടാ പറഞ്ഞു? യൂട്യൂബ് ചാനലാണ്. ആഹാ, ഇതിപ്പോ വലിയ സൗകര്യമായി പോലടാ. ഈ വഴിയെ പോകുന്നവരോട് എന്ത് വേണേലും വിളിച്ചു പറഞ്ഞിട്ട് ഇതേ അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങ് ഓക്കെ ആവൂല്ലോ. ഞങ്ങൾ തരികിടയോ എന്നൊന്ന് പറയാമോ? ആ പിന്നെ പിക്കപ്പ് ലൈൻ മാത്രമല്ല കേട്ടോ, വേറെ റൈറ്റും കൂടെ ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. ഇതേ ഈ സാധനം, ഇത് ഒരെണ്ണമല്ല കേട്ടോ, ഇതിന്റെ പല വെർഷനും ഇറങ്ങിയിട്ടുണ്ട്. എസ്കലേറ്റർ വെർഷൻ. ഇനി വണ്ടി ഓടിച്ചോണ്ട് ഇറക്കിയ കൊക്കരക്കോ. സംഘചക്രം പോലെ മനസ്സു സുതര വേള സുരാങ്ക നിക്കാൻ മാല്ല. ഒരു കുഴപ്പം ഇല്ലാതിരുന്ന മനുഷ്യനായിരുന്നു, പെട്ടെന്ന് ഇത് എന്ത് പറ്റിയോ ആവോ. പക്ഷെ ഇതൊന്നും അല്ല ശരിക്കുള്ള കൊക്കരക്കോ. ഇത് ആദ്യം എങ്ങനെ ഇറങ്ങി എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇതേ ഇങ്ങനായിരുന്നു ഈ സാധനം ആദ്യം ഇറങ്ങി വൈറലായത്. കൊള്ളാം, റീൽസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈ സാധനം കുറച്ചങ്ങ് വൈറലാകും, അപ്പൊ തന്നെ വണ്ടിക്കാർക്കുള്ള അടുത്ത പണിയായിട്ട് എം വി ഡി ഇറങ്ങുകയും ചെയ്യും. ബസ്സുകാർക്കുള്ള അടുത്ത പണി ഇവര് തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു, കാരണം ബസ്സിനകത്ത് അഞ്ചാറ് കളർ ബൾബ് പിടിപ്പിക്കുകയും ചെയ്തു. ഇത് കാണാൻ നോക്കിയിരിക്കുവാണ് എം വി ഡി അടുത്ത കോടാലിയായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആക്സിഡന്റ് കുറയ്ക്കാൻ വേണ്ടി വെള്ള പെയിന്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞ ടീമാണല്ലോ, അവർക്ക് ഇത് മതി അടുത്ത കാരണത്തിന്. എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമയിലുള്ളവരൊക്കെ നല്ല ഒത്തൊരുമയുള്ളവരാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നവ്യ ചേച്ചി എയറിലോട്ട് കയറിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം പേര് കൂട്ടിന് ഒരുമിച്ച് അങ്ങോട്ട് കയറിച്ചില്ലെന്ന്. അപ്പൊ ഇത്തവണത്തെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ക്യൂട്ട് ബാർബി ഡോൾ, എല്ലാവരുടെയും ജൂനിയർ സമന്തയായ സംയുക്ത ചേച്ചിയാണ്. വെൽക്കം. ആ ഇപ്പൊ ആളെ മനസ്സിലായല്ലോ, ജൂനിയർ സാമന്തയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ആള്. ഇനി നമുക്ക് എയറിലോട്ട് പോയ കാര്യം എന്നാന്ന് കൂടെ ഒന്ന് നോക്കാം. എന്തെന്ന് വിളിച്ചാലും ചെയ്ത പണി അല്ലെങ്കിൽ ചെയ്ത പടത്തിന്റെ പ്രൊമോഷൻ നന്നാവൂല. ഷൈൻ ചേട്ടൻ, ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരാൾ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് നീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കണം, അതാണ് അതിൻ്റെ ഒരു മര്യാദ. പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും അല്ലയോ, ഏ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും. മലയാള സിനിമ ഇനി ചെയ്യുന്നില്ല, ഒന്നാമത്തെ ആൻസർ. കൊള്ളാം, ചിലപ്പോ ചേച്ചിക്ക് തോന്നിക്കാണുമായിരിക്കും മലയാള സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചേച്ചി മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കണമെന്ന്. അതിലൊരു തെറ്റ് പറയാൻ പറ്റത്തില്ല, സ്വയമായിട്ട് അങ്ങനെ ഒരു ബോധം ഉണ്ടായല്ലോ. രണ്ടാമത് ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ ഇപ്പൊ മാസീവ് റിലീസാണ്. പിന്നെ മാസീവ് റിലീസായിട്ടുള്ള സിനിമകൾ മാത്രമല്ല ചെയ്യത്തുള്ളൂ, നമ്മുടെ ഈ കുഞ്ഞു മലയാളത്തിൽ ഇപ്പൊ അത്രയും വലിയ മാസീവ് റിലീസ് ഒക്കെ എത്ര വരാനാ. അപ്പൊ പിന്നെ ചെയ്യാതിരിക്കും തന്നെ നല്ലത്. അതായത് ഇങ്ങനത്തെ ചെറിയ റിലീസ് ഒന്നും പറ്റൂല, അത് ചെയ്യുമ്പോ എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. സിനിമയിൽ അവിടെ എത്ര ബഡ്ജറ്റ് തരുന്നു, അവര് കുറെ എന്താ പറയാ സ്റ്റാഫ് വാനിറ്റി, ഇതൊന്നും അല്ല എന്റെ ഫോക്കസ്. എനിക്ക് എന്റേതായ കരിയർ ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. ഈ പറയുന്ന പോലെ സിനിമയുടെ ബജറ്റ് എത്രയാണ്, അവർ എത്ര സൗകര്യങ്ങൾ തരുന്നു എന്നുള്ളത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യമല്ല.
ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. ആ പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. 35 കോടി സിനിമ ഞാൻ ചെയ്യാണ്. അപ്പം എനിക്ക് എൻ്റെതായ കരിയർ ഉണ്ട്. 240 കോടി അന്നാത്ത ഫിലിം രജനികാന്ത് പടം പണിയിട്ട് ഇരിക്കും. അതില കോൺസെൻട്രേറ്റ് பண்ணுவானா ഇതില കോൺസെൻട്രേറ്റ് பண்ணுவானா. പിന്നെ ഇപ്പോ ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയി അന്യ ഭാഷകളിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അതൊരു പ്രശ്നമല്ല. ഈ അമ്മൂമ്മനെ ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. മീക്കു ബാഗാനെ ഉന്നട്ടുന്തി കഥ. ഇത് നമ്മുടെ ഗായത്രി ചേച്ചി അല്ലേ? ഇവിടുന്ന് ഹീറോയിനായിട്ട് പോയപ്പോ അവിടെ ചെന്നപ്പോ അവര് പിടിച്ച് അമ്മൂമ്മയാക്കിയോ? അല്ല, അമ്മൂമ്മ റോള് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. റോളിന് കുഴപ്പമൊന്നും ഇല്ല, പിന്നെ കണ്ടപ്പോ ഞാൻ അങ്ങ് ചോദിച്ചതേ ഉള്ളൂ. കള്ളല്ലോ കള്ളു പെട്ടി ചൂസുണ്ട. അല്ല, ഇതെന്താ ഈ തെലുങ്കിനൊരു തൃശ്ശൂർ സ്ലാങ്? അനിടിക്ക് ജവാബ് ത്വരലോനേ ഇസ്താനു. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഡയലോഗ് മുഴുവൻ പഠിച്ച് പറയാന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന് എന്തായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ സ്ലാങ് അത് ചിലപ്പോൾ അവർക്ക് ആ സ്ലാങ് ആയിരിക്കും വേണ്ടത്, അതുകൊണ്ട് പുള്ളിക്കാരി അങ്ങനെ പറയുന്നതായിരിക്കും. അത് അങ്ങനെ അങ്ങ് എടുത്താൽ മതി കേട്ടല്ലോ. ചുമ്മാ നിങ്ങൾ അതിനകത്ത് കയറി ചകഞ്ഞു ഊത്തി അത് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങളുടെ ഓണർ എവിടെ? ഇതെന്താണിത്? അമ്മൂമ്മമാരുടെ സംസ്ഥാന സമ്മേളനോ? അടിച്ചേച്ചിനെയും പിടിച്ച് അമ്മയാക്കിയാ? ഇതുവരെ നീ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അത് നിന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിള് പറയുന്നതനുസരിച്ച് 31 വയസ്സുള്ള ഹണി റോസിന്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് 62 വയസ്സുള്ള ബാലയ്യാണ്. ആ സിംഹം ഒരു മനുഷ്യനാണെങ്കിൽ അതാ നിന്റെ അച്ഛൻ. അല്ല, അത് കുഴപ്പമില്ല, ഇരട്ടി പ്രായം ഉള്ളു, പോരാത്തന് ഇത് സിനിമയാണ്, അതിനകത്ത് അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മലയാള സിനിമ ഇനി ചെയ്യുന്നില്ല. അപ്പൊ എന്നാ പിന്നെ ശരി ചേച്ചി, അടുത്ത അമ്മൂമ്മ റോളി കാണാം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു മോട്ടിവേഷൻ കിങ്ങിനെയാണ്. പലരുടെ അലാറം വരെ ഇതേ ഈ പുള്ളിക്കാരുടെ ചില വാക്കുകളാണ്. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമുടങ്ങാറു. റീൽസിലും ഷോർട്സിലും കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു ഡയലോഗ് ആയിരുന്നു നിങ്ങൾ ഇപ്പൊ കേട്ടത്. ഏതായാലും ഈ ഡയലോഗ് പറഞ്ഞ ആളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമുടങ്ങാ. ഞങ്ങൾക്ക് വട്ടാണെന്ന് വരെ പറയുന്നത്. കാരണം അവരുടെ ഉള്ളിലെ വട്ട അവര് തിരിച്ചറിയുന്നില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു വട്ടമുള്ള ആൾക്കാണല്ലോ വേറൊരു വട്ടമുള്ള ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നേ. ഏത് അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങോട്ട് ഇങ്ങനെ പ്രയോഗിച്ച ആ പദം തന്നെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കുന്നു. തെണ്ടി, ഇതാണോ സംസ്കാരം? ഇങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് പ്രയോഗിക്കുന്നു, കൂടാതെ ചിലത് നമ്മൾ സ്വന്തമായിട്ട് ഇറക്കി ട്രെൻഡിങ് കേറ്റുകയും ചെയ്യും. ഇനി നിങ്ങൾ ഇവിടെ വന്ന് എന്നെ ഇനി എന്തെങ്കിലും പറയുമെന്ന് വിചാരിക്കട്ടെ, ഞാനത് കേട്ടോണ്ടിരിക്കും. അതെ അതെ, കേട്ടോണ്ടിരിക്കുന്നുള്ളത് മുമ്പേ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇനി നിങ്ങൾ ഇവിടെ വന്ന് എന്നെ ഇനി എന്തെങ്കിലും പറയുമെന്ന് വിചാരിക്കട്ടെ, ഞാനത് കേട്ടോണ്ടിരിക്കും. എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അല്ല, എന്തിനാണ് നമ്മൾ ഇത്രയും നേരം തെറി കേട്ടോണ്ടിരുന്നത്? ആ തെറി പറയാനുണ്ടായ ചേതവികാരം എന്താന്ന് കൂടെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ അതുകൂടെ ഒന്ന് അറിയായിരുന്നു. എന്നോട് പറഞ്ഞു നിന്നെ ആരും അറിയപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. ഈ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന എന്റെ അടുക്കൽ വന്ന് ഇറങ്ങുമ്പോ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈഗോ അതിനത് ഇഷ്ടപ്പെട്ടില്ല. അമ്മച്ചി ഉള്ളതുപോലെ പറഞ്ഞു കേട്ടോ. ഇത്രയും ഫേമസ് ആയ അമ്മച്ചീനെ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മച്ചിയുടെ ഈഗോ ഹേർട്ട് ആയി. അല്ല, അത് നമുക്ക് അമ്മച്ചി കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്രക്ക് പോപ്പുലറായെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലടാണ്ടി. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് അയച്ചു തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങളുടെ കണ്ണിപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.